ഇതിനകത്ത് ഇഡ്ഡലിയുണ്ട്, കഴിച്ചോളൂ. ഇഡ്ഡലിയും ഇഡ്ഡലിയും ഒക്കെ പിന്നെ ഒരുപാട് വൈകി. അയാളെ പറഞ്ഞു കേട്ടോ, അതിപ്പോ ആ കുട്ടി പറയുന്ന കേട്ടപ്പോ പെട്ടിയും ബാഗും ഒക്കെ കളഞ്ഞുപോയല്ലോ, പണം മുഴുവൻ അതിനകത്തായിരുന്നത്രേ. പുറത്തിറങ്ങിയ വെള്ളിക്കാല പിന്നെയും പിടിക്കാൻ വരുമെന്നാ പേടി. സ്പീഡിൽ ഓടണമെങ്കിൽ അവന് കാലും വയ്യല്ലോ. അതുകൊണ്ട് അല്ല, ഞാൻ തല്ലുകയും ചെയ്തു. ചുരുക്കത്തിൽ അമ്മ ഇപ്പൊ എന്താ ഉദ്ദേശിച്ചിരിക്കണേ? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഇറങ്ങിപ്പോന്ന് പറയാൻ ഒരു വിഷമം. പിന്നെ ഇവിടെ പാർപ്പിക്കാനോ? ഏയ്, ഊരും പേരും അറിയാത്ത ഒരുത്തനെ എങ്ങനെ ഇവിടെ പാർപ്പിക്കും? ഇരുട്ടായ ആരും കാണാതെ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, പാവം. ഒരു ഗ്ലാസ് ഹോർലിക്സ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഓടിയിട്ടും മറ്റും നല്ല ക്ഷീണം. ഞങ്ങളാരിവിടെ ഹോർലിക്സ് കുടിക്കാറില്ല. ഇനി മുതൽ കുടിക്കണം. ടിവിയിൽ പരസ്യത്തിലൊക്കെ കാണാറില്ലേ, സമ്പൂർണ്ണ ആഹാരം ഹോർലിക്സ്. കാണാറില്ല, പെണ്ണുങ്ങൾ പെരുമാറുന്ന അടുക്കളയിൽ ആണുങ്ങൾ വന്ന് നിൽക്കണത് ശരിയല്ല. സോറി, കുംഭകോണത്തുള്ള എന്റെ വീട്ടിലെ സാധാരണ അടുക്കളയിലിരുന്നാ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാറ്. ഇത് കുംഭകോണം അല്ല, ഇത് ഇയാളുടെ വീടും അല്ല. ഏത് വീട്ടിൽ ചെന്നാലും അത് സ്വന്തം വീട് പോലെ കരുതണമെന്ന് എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിരിക്കുന്നു. അതെ, ഹോർലിക്സ് ഇല്ലെങ്കിൽ കോംപ്ലാൻ കിട്ടിയാലും മതിയായിരുന്നു. കൊടുക്ക്, അമ്മയ്ക്ക് വലിയ സിമ്പതിയാണല്ലോ, കോംപ്ലാൻ കൊടുക്ക്. ഇവിടെ ഒരു കുമ്പളങ്ങിയേ ഇല്ല, മോരും വെള്ളം വേണമെങ്കിൽ തരാം. മതി, അതും ആരോഗ്യത്തിന് നല്ലതാണല്ലോ. ഞാൻ പോവാ. ആ എന്താ എല്ലാരും കൂടി? ബോംബും തോക്കും ഞാൻ കുറെ കണ്ടതാ, ലാത്തിയും കത്തി എനിക്ക് പുത്തിരിയല്ല. ഹോ, ഇത് എല്ലാത്തിനെയും കടത്തി വെട്ടി കളഞ്ഞു. കണ്ണൻ മെമ്മോറിയൽ സ്കൂളിലെ റിഹേഴ്സൽ ഞങ്ങൾ അവസാനിപ്പിച്ചു. എന്ത് പറ്റി? മോളെ വിനോദിനി, ഒന്ന് ചോദിച്ചോട്ടെ, ഇതുപോലുള്ള സംസ്കാരശൂന്യമാർ ജീവിക്കുന്ന ഇന്ന് നാട്ടില് ഇങ്ങനെ ഒരു ഗ്രാമീണ കലാമേളയുടെ ആവശ്യമുണ്ടോ? വാസുട്ടൻ കാര്യം പറഞ്ഞല്ലേ എനിക്ക് മനസ്സിലാവൂ. പിന്നെ ഗ്രാമീണ കലാമേള അത് പഞ്ചായത്തിന്റെ തീരുമാനമാണ്, അതെന്തായാലും നടത്തും. ഉറപ്പാണോ? എന്താ സംശയം? അങ്ങനെയാണെങ്കിൽ ഈ മുറ്റത്തോ മുറിയിലോ വെച്ച് റിഹേഴ്സലിനുള്ള സൗകര്യം ചെയ്തു തരണം. കാര്യം പറയോ വാസുട്ടാ. ഞാനത് എങ്ങനെ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച്? അല്ല, അവരും കണ്ടു. എന്നാലും വിനോദിൻ എന്റെ മോളെ പോലെയല്ലേ, എങ്ങനെ പറയും പറയാതിരിക്കും. എന്താണെങ്കിലും പറഞ്ഞോളൂ, പഞ്ചായത്ത് മീറ്റിങ്ങിനെക്കാളും തരുന്നതാണ് കാര്യം ഒന്നായിരിക്കില്ലല്ലോ. അത് ശരിയാ, നമ്മുടെ ഇവനില്ലേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഇരുകാലി ജന്തു ജോണി വെള്ളിക്കാല, അവൻ എന്റെ ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് മുണ്ടുരിഞ്ഞു കാണിച്ചു. അയാള് പ്രസിഡന്റായിട്ട് പോലെ വഴക്കുണ്ടായ. അതിന്റെ ചുരുക്കാന്നാ തോന്നണ, ഗ്രാമീണ കലാമേള നടക്കുമ്പോ ബോംബ് എറിയുന്ന അയാള് ഭീഷണിപ്പെടുത്തി. അപ്പല്ലേ കൺട്രോൾ പോയി, പോടാന്ന് പറഞ്ഞ അടുത്തേക്ക് വന്നു, അപ്പഴാവും മുണ്ടുരിഞ്ഞ്. അത് അയാളുടെ സംസ്കാരം, കാര്യമാക്കണ്ട. ഇവിടെ റിഹേഴ്സലിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അമ്മേ, ആ ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി, ഇന്ന് മുതൽ ഇവരുടെ റിഹേഴ്സൽ ഒക്കെ ഇവിടെയാ. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളേ. ആയിക്കോട്ടെ, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം. ആ കബഡി 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 കൊണ്ടുവരൂ. ആ തല തല ബുദ്ധിമുട്ടായിന്നറിയാതെയൊന്നല്ലോ. എനിക്കും കുട്ടികൾക്ക് ദാഹിക്കുമ്പോ തൊണ്ട നനയ്ക്ക എന്തെങ്കിലും അത്രേ വേണ്ടു. ഇങ്ങോട്ട് കൊണ്ടുപോടാ പെട്ടി, എല്ലാം എടുത്തു വെക്കൂ. എന്താ ഈ കുന്തം വിഴിഞ്ഞ? നീ ഇവിടെ എങ്ങനെ എത്തി മോനെ? വാസുവേട്ടനെന്താ ഇവിടെ? ആ അത് പറയാ, വിവരറിയാൻ ഞാൻ അല്പം വൈകിപ്പോയി. ആശുപത്രി ചെന്നപ്പോ ഡിസ്ചാർജ് ചെയ്യാതെ നീ എങ്ങോട്ടോ ഓടിപ്പോയി എന്ന് ഡോക്ടർമാർ പറഞ്ഞു. വാസുവേട്ടനെ അറിയോ ഈ കുട്ടിയെ? കൊള്ളാം, ഇവൻ ടീച്ചറോട് വിവരങ്ങളൊക്കെ പറഞ്ഞോ? ഓ കുംഭകോണം അത്രേ പറഞ്ഞുള്ളൂ. ഇവൻ ആരാണെന്ന് അറിയോ? നമ്മുടെ വി കെ നരേന്ദ്രന്റെ മോനാ, വടക്കേ കുന്നത്ത് നരേന്ദ്രന്റെ മോൻ. എന്നുവെച്ചാൽ എന്റെ ദേവിയുടെ മോനോ? അത് തന്നെ, ടീച്ചറുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്ന ദേവിയുടെ മോൻ. അതെ, ഇതെന്റെ ദേവിയുടെ മോൻ തന്നെ. ആ കണ്ണ്, അതേ മുഖം. വീടെത്തില്ലോ, ഇനി ശങ്കരേട്ടൻ പൊക്കോളൂ. എനിക്ക് ധൃതിയൊന്നുമില്ല, ഇതുവരെ വന്ന സ്ഥിതിക്ക് രണ്ടടിയും കൂടെ നടന്നാ എന്താ? ആനന്ദാലങ്കാര വാസുദേവ കൃഷ്ണ, ആതങ്കമെല്ലാം അകറ്റിടണേ കൃഷ്ണ, ഇന്ദിരാനാഥ ജഗന്നിവാസ കൃഷ്ണ, ഇന്നെന്റെ മുന്നിൽ വണങ്ങിടണേ കൃഷ്ണ, ഉണ്ണി ഗോപാല കമല നേത്ര കൃഷ്ണ, ഉള്ളത്തിൽ വന്ന് വിളങ്ങിടണേ കൃഷ്ണ, ഊഴികിൽ വന്ന് പിറന്ന ബാലകൃഷ്ണ, ഊനം കൂടാതന്നെ പാലിക്കണേ കൃഷ്ണ, എന്നുള്ളിലുള്ളൊരു പാപമെല്ലാം കൃഷ്ണ, എന്നുണ്ണി ഗോപാല തീർത്തിടണേ കൃഷ്ണ, ഐഹികമായ സുഖത്തിങ്കലാഗ്രഹം. അയ്യോ എന്താ വിനു ഇത്, നേരെ ഇതത്രേ. കളക്ടറേറ്റിൽ മീറ്റിംഗ് ഉണ്ട്, വരാൻ വൈകുന്നു, ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലേ. അതിരിക്കട്ടെ, ഇയാൾ ഇരുട്ടിയെ പോകുന്നു പറഞ്ഞിട്ട്. ആ കുട്ടി കേൾക്കും, കേട്ടാലെന്താ? നീ ഇങ്ങു വന്നേ, ഞാനൊന്ന് പറയട്ടെ. നിനക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, തൃക്കോട്ടൂർ ഗംഗാധരൻ നമ്പ്യാരുടെ മകള് ദേവിയെ പറ്റി ഞാൻ പറയാറില്ലേ? ഓ, പണ്ട് ആരുടെയോ കൂടെയോ? ആ അത് തന്നെ, ആ ഗംഗാധരൻ നമ്പ്യാരുടെ ബസ്സിലെ കണ്ടക്ടർ ആയിരുന്ന നരേന്ദ്രനും ദേവിയും സ്നേഹത്തിലായി. വീട്ടുകാരെ ധിക്കരിച്ചുള്ള ഒരു ഏർപ്പാടും വേണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം ദേവിയോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ എതിർപ്പുകൾ കൂടുന്തോറും സ്നേഹത്തിന് ധാർഷ്ട്യം കൂടുമല്ലോ. പിന്നീട് എന്തൊക്കെ പുകില ഉണ്ടായത്, ഒടുവില് രണ്ടുപേരും ഒളിച്ചോടുകയായിരുന്നു. ആ നരേന്ദ്രന്റെ ദേവിയുടെ മോനായി കുട്ടി,
ഞാനും ദേവി ഒരുമിച്ച് അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോവാറുള്ളതും തല്ലുകൂടാറുള്ളതും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയുണ്ട്. ആ കുട്ടിയോട് ഇറങ്ങിപ്പോവാൻ ഞാൻ എങ്ങനെ പറയും? ഇപ്പോഴത്തെ ഓട്ടുകമ്പനി മുതലാളി ഹസൻ ഞാൻ കൊടുത്ത 2000 രൂപ കൊണ്ടാണ് ആദ്യമായിട്ട് ബിസിനസ്സിൽ കാലുകുത്തുന്നത്. തങ്കപ്പൻ ഈ ഐസ് വെട്ടിയൊക്കെ കളഞ്ഞിട്ട് സ്വന്തമായിട്ട് ഐസ് ഫാക്ടറി തുടങ്ങും. അത്ര ഐശ്വര്യമുള്ള കയ്യാ. പക്ഷേ മുതലെനിക്ക് പ്രശ്നമല്ല, പലിശ അതെനിക്കറിയാം. ജാതകം നോക്കണ്ട, സ്ത്രീധനം ഉണ്ടാവില്ല. എന്റെ പെങ്ങളെ താൻ കല്യാണം കഴിക്കൂ. നമ്പീശൻ ഒരു പെങ്ങളല്ലേ, അവരെ വില്ലേജ് ഓഫീസർ കല്യാണം കഴിച്ചില്ലേ? ഉവ്, അതിൽ അവൾക്കുണ്ടായ 3 കുട്ടികളും തനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. എന്തായാലും അലയൻ അവൾ ഉപേക്ഷിക്കുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. താൻ എല്ലോട് പറഞ്ഞത് ആ കുംഭകോണം പിശാച് ഓടിപ്പോയെന്ന്. അവൻ പയറുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലുണ്ട്. ആധാരത്തിന്റെ കോപ്പി വേണമെന്ന് പ്രസിഡന്റ് വയസ്സുകാർക്ക് ഫോൺ ചെയ്തിരിക്കുക. അയ്യോ, ഈ നിമിഷം അവനെ നാട് കടത്തിയിട്ടില്ലെങ്കിൽ സംഭവം പറഞ്ഞ് ടെൻഷൻ കയറി അലയൻ നേരെ കവിതാ ബാറിൽ കയറി അരി തുടങ്ങി. ഈ ഒരു 500 രൂപ എനിക്ക് ആ ബാറിലെ ബില്ല് അടക്കണം. അല്ല, ഇത് ഇവിടെ കൊടുക്കാനുള്ളതാ. എവിടെയും കൊടുക്കണ്ട, ഇന്നൊരു 4 അടിക്കും. അത് എനിക്കെങ്ങനെ ഉറക്കം വരും? നിക്കടവിടെ നടക്കട പുറത്തേക്ക്. എടാ, നിനക്ക് മാനാഭിമാനം എന്നൊന്നുണ്ടോ? ഒരു അന്യ വീട്ടിൽ പരാനഭോജിയായി കുളിച്ചുകൊണ്ട് താമസിക്കാൻ നിനക്ക് നാണമില്ലടാ കഴുതേ. ഛേ, അങ്ങനെയല്ലടോ കഴുതേ. ഹെടാ, നിനക്ക് മാനാഭിമാനം എന്നൊന്നുണ്ടോ? ഒരു അന്യ വീട്ടിൽ പരാനുഭോജിയായി കുളിച്ചുകൊണ്ട് താമസിക്കാൻ നിനക്ക് നാണമില്ലല്ലോടാ കഴുതേ. അങ്ങനെ ചോദിക്കടോ. എടാ, നിനക്ക് മാനാഭിമാനം എന്നൊന്നുണ്ടോ? ഒരു അന്യ വീട്ടിൽ. എന്താ മോനെ ഒളിഞ്ഞു നോക്കുന്നേ? അല്ല, നല്ല രസികൻ ഡയലോഗ് നോക്കുകയായിരുന്നു. കുളിച്ചോണ്ട് താമസിക്കാൻ നിനക്ക് നാണമില്ല കഴുതേ. കുളിച്ചിട്ട് പിന്നെ ഈ ഷർട്ട് തന്നെ ഇട്ടോ. വേറെ ഇല്ലല്ലോ, പുതിയത് വാങ്ങാന്ന് വെച്ചാ പണം മുഴുവൻ ആ ബാഗിനകത്തായി പോയില്ലേ അമ്മേ. കഷ്ടം. എത്ര രൂപയുണ്ടായിരുന്നു? 1,410,000. എന്റെ ഭഗവാനേ. മോൻ ഇങ് വന്നേ. വിനു, ആ നീ കേട്ടോ, മോന്റെ കളഞ്ഞുപോയ ബാഗില് 10,000 രൂപയുണ്ടായിരുന്നു. മോൾ ഒരു കാര്യം ചെയ്യേ, ശങ്കരേട്ടനോട് പറഞ്ഞ് 1-2 ഷർട്ടും മുണ്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്ക്. ഓ, പറഞ്ഞേക്കാം. ഹലോ, ഒന്നവിടെ നിക്കണം. ബാഗിൽ എത്ര രൂപയുണ്ടായിരുന്നു പറഞ്ഞേ? 10,000 രൂപ. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ 5 പവന്റെ ഒരു സ്വർണമാല. കഴിഞ്ഞോ? ഇല്ല, ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ചെറുതാ, പുതിയത്. അതിന് തന്നെ ഒരു 50,000 രൂപ വരും. ഓ, എന്നാ പിന്നെ SP ഓഫീസിൽ വിളിച്ച് പറഞ്ഞേക്കാം. എന്ത്? അവിടെ കിട്ടിയിട്ടുള്ള ബാഗും പെട്ടിയൊന്നും ഇയാളുടെ അല്ലാന്ന്. അയ്യോ, പെട്ടി കിട്ടിയോ? എങ്കിൽ അത് എന്റെ ആയിരിക്കും കേട്ടോ. ആയിരിക്കില്ല. അതിനകത്ത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇല്ല, സ്വർണമാല ഇല്ല, മുഷിഞ്ഞു നാറിയ കുറച്ച് തുണികളും 430 രൂപയും. 430 രൂപയോ? അപ്പൊ ബാക്കി പണം പോലീസുകാർ അടിച്ചു കാണും. അതിന് ഇയാളുടെ ബാഗ് അല്ലല്ലോ അത്. ആയിരിക്കും, അതെന്റെ തന്നെയാ. അപ്പോ 9,570 രൂപ എടുത്തിട്ട് ബാക്കി 430 രൂപ പോലീസുകാർ കൃത്യമായിട്ട് ബാഗിൽ വെച്ചു. അതൊക്കെ അവരുടെ പോലീസ് ബുദ്ധിയല്ലേ. പക്ഷെ അതിന്റെ ബാഗ് ആണെന്ന് പ്രസിഡന്റ് ഒന്ന് വിളിച്ചു പറയൂ. അത് ഇയാളുടെ ബാഗ് അല്ലാന്ന് ഞാൻ വിളിച്ചു പറയാൻ പോവാ. അയ്യോ, വേണ്ട. അതെ, ശരിക്കും അതിനകത്ത് 430 രൂപയേ ഉള്ളൂ. കമ്പ്യൂട്ടറും സ്വർണമാലയും ഒന്നും ഇല്ല. പിന്നെ എന്തിനാ നുണ പറഞ്ഞേ? കുംഭകോണത്തെ ആളുകൾ പൊതുവേ ഇത്തിരി പൊങ്ങച്ചം പറയുന്ന കൂട്ടത്തില്ല. അത് ഇവിടെ ചെലവാവില്ല. അതെനിക്ക് മനസ്സിലായി പ്രസിഡന്റ്. ഇനി ഇങ്ങനെ നുണ പറയോ? ഇല്ല പ്രസിഡന്റ്. എങ്കിൽ മലയാളത്തിലെ ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? എനിക്ക് കൂടുതൽ ഇഷ്ടം കവിതകളാ. എന്താ ചോദിക്കാൻ? ആരുടെയൊക്കെ കവിതകൾ വായിച്ചിട്ടുണ്ട്? എഴുത്തച്ഛൻ, നമ്പ്യാർ, ഉള്ളൂർ, ആശാൻ തുടങ്ങി ഏ അയ്യപ്പൻ വരെ. അച്ഛന് സാഹിത്യത്തിലൊക്കെ ഇത്തിരി കമ്പമുള്ളതുകൊണ്ട് എന്നെ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി. വായിച്ച കവിതകള് നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കാറുണ്ടോ? ഇല്ല. എനിക്ക് വല്ല ആശയം തോന്നിയാ അത് ചിലപ്പോ നോട്ട്ബുക്കിൽ ചുമ്മാ കുറിച്ചിടും. കറുത്തരാവിന്റെ കന്നിക്കിടാ ഒരു വെളുത്ത മുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കറുത്തരാവിന്റെ കന്നിക്ക്. അയ്യോ, ഇത് ഞാൻ എഴുതിയതാണല്ലോ. എവിടുന്ന് ഇത് കിട്ടിയത്? അതിയാളൊന്ന് പാട് കേക്കട്ടെ. സത്യമായിട്ട് എനിക്ക് പാടാൻ അറിയില്ല പ്രസിഡന്റ്. ആ പുസ്തകം എവിടെ നിന്ന് കിട്ടിയെന്ന് പറ. ഒരു കവിയുടെ ഭാവന അത് വെറുതെ നുണ പറയാൻ ഉപയോഗിച്ച് നശിപ്പിക്കാതിരുന്ന കൊള്ളാം. സോറി, ഐ വെരി സോറി. ഇതെപ്പോ കിട്ടി പ്രസിഡന്റ്? ചോദ്യോത്തരങ്ങളൊക്കെ പിന്നെ, എല്ലാ സാധനങ്ങളും ഉണ്ടോ നോക്കണം. ആ, കറുത്തരാവിന്റെ കന്നിക്കിടാവിനെ പിന്നെ തരാം, പോരെ. ഞാൻ വിചാരിച്ചു പ്രസിഡന്റ് ആണെന്ന്. തിരിഞ്ഞു നോക്കാവോ? ഓ, കുടിച്ചോളൂ. ഹോർലിക്സാ? ഞാനൊരു ബുദ്ധിമുട്ടായില്ലേ? ഓ, ബുദ്ധിമുട്ടാവുമ്പോ ഞാൻ പറയാം. ദേവിയും ഞാനുമായിട്ടുള്ള അത് പോട്ടെ. മോൻ ഇവിടെ വന്നേ പിന്നെ ദേവിയുടെ വീട്ടുകാരെ വല്ലവരെയും കണ്ടോ? ഇല്ല, കാണരുതെന്ന എന്റെ പ്രാർത്ഥന. അതെന്താ? അച്ഛന്റെ മോനാണ് ഞാനെന്ന് അറിഞ്ഞ അച്ഛനെ എന്തുമാത്രം ഉപദ്രവിച്ചതാ. അതുപോലെ അതെല്ലാം 10-25 കൊല്ലം മുമ്പുള്ള കഥയല്ലേ? എന്നാലും അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അച്ഛനും ആംഗ്ലമാരും ഒക്കെ ഭയങ്കര പകയുള്ള ആൾക്കാരാന്ന്.
ഗംഗാധരൻ നമ്പ്യാർ മരിച്ചു, നിന്റെ അമ്മമ്മ എപ്പോഴും ഉണ്ട്. എന്തായാലും നീ അവരുടെ ചോരയല്ലേ. നിന്റെ അച്ഛനോടുള്ള ദേഷ്യം കാരണം അന്ന് എന്നെ ബസ്സുകളെല്ലാം വിറ്റു. എന്നാലും പഴയ പണത്തിനും പ്രതാപത്തിനും ഒട്ടും കുറവില്ല. സിനിമ ടാക്കീസ്, തെങ്ങിൻ തോട്ടം, കവുങ്ങിൻ തോപ്പ്, അങ്ങനെ പലതും. പ്രതാപികളാണെന്ന് കാണിക്കാൻ തറവാട്ടിലൊരു ആനയുണ്ട്.